ഒരു ചിക്കൻ കറി കാണിച്ചു തരാവേ. വാ, നല്ല രുചിയുള്ള കറിയാ. വാ, ഒരു കിലോ ചിക്കൻ ഞാൻ വൃത്തിയായി കഴുകി എടുത്തിരിക്കുകയാണ്. പിന്നെ ഞാൻ മഞ്ഞപ്പൊടി ആവശ്യത്തിന്, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി ഇത്രയും ആവശ്യത്തിന് എടുത്തിരിക്കുകയാണ്. ഒരു വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, രണ്ട് മൂന്ന് ചെറിയ സവോള, ഒരു തക്കാളി, ഇച്ചിരി തേങ്ങാപ്പാലും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചട്ടി വെക്കുക, എണ്ണ ഒഴിക്കുക, കറിവേപ്പില ഇടുക, ഇഞ്ചി ഇടുക, വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് അതൊന്ന് വഴന്ന് വരുന്നവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ശരിയാകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് സവോള ഇടുക. ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. കല്ലുപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിതിൽ മൂന്ന് കിഴങ്ങെടുത്തിട്ട് വലിയ കഷ്ണങ്ങളാക്കി എണ്ണയിലൊന്ന് ഒരു ഹാഫ് കുക്ക് ചെയ്ത് വറുത്തെടുക്കും. നോക്കുക, അതൊരു ഇതിനകത്ത് ഇടുമ്പോൾ നല്ല രുചിയാണ്, ഒരു ഭംഗിയുമാണ്. കിഴങ്ങ് അതിൻ്റെ ഇറച്ചിയുടെ കൂടെ തന്നെ ഇട്ടാൽ വെന്തുപോയ ഒരു ഇത്, ഒരു സുഖമില്ല. ഇങ്ങനെ എണ്ണയിലൊന്ന് ഹാഫ് കുക്കാക്കി എടുക്കും ഞാൻ. അപ്പോൾ ഇത് ഇറച്ചിയിൽ അലിയാതെ കിടക്കും, വെന്തത് വേഗവും ചെയ്യും, അലിഞ്ഞും പോകത്തില്ല. കിഴങ്ങ് തന്നെ നല്ല ടേസ്റ്റ് വരും. അത് ഇറച്ചി വെന്ത് വരുമ്പോൾ ഇടണം. ഇപ്പോൾ ഇത് സവോള നല്ല കുക്കായിട്ടുണ്ട്. അതിനകത്തോട്ട് പൊടിയിടുക, നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പം തക്കാളി ഇടുക. തക്കാളി ഒന്ന് ഉടയുമ്പം നമ്മുടെ ഇറച്ചി ഇടുക, ചിക്കൻ എടുത്തിടുക. പിന്നെ ഈ ചിക്കൻ പയ്യെ ഇളക്കി ആ അരപ്പുമായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പം ഈ ഇറച്ചിയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വന്ന് സിമ്മിലിട്ടേക്കുക. അപ്പോൾ ഈ ഇറച്ചി വെന്തോളും. എന്നിട്ട് കണ്ട, കുറച്ച് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഇത്രയും വെള്ളമായിട്ടിരിക്കുകയാണ്. ഇത് ഇതിനകത്ത് നിറങ്ങി വന്ന വെള്ളമാണേ. ഇത് സിമ്മിലിടണം. ഇതിനകത്തോട്ടപ്പോൾ ഹാഫ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കിഴങ്ങിടുക. ഇളക്കി യോജിപ്പിച്ച് വെക്കുക. പിന്നെ തേങ്ങാപ്പാൽ കുറച്ച് ഇതിനകത്ത്, ഞാൻ ഒന്നാം പാലും രണ്ടാം പാലും ഒന്നും എടുത്തില്ല, കുറച്ച് ഒന്നാം പാലിൽ തന്നെ പകുതി എടുത്തതിനകത്ത് ഒഴിച്ച് ഒന്ന് സെറ്റാക്കും. ഒന്ന് ആ അതൊന്ന് വേകട്ടെ. ഒന്നുകൂടെ കിഴങ്ങും ഇറച്ചിയും ആ അരപ്പും എല്ലാം കൂടെ തേങ്ങാപ്പാലും എല്ലാം കൂടെ മിക്സായിട്ട് അതിൻ്റെ രുചിയെല്ലാം ഒന്ന് ഇറങ്ങി വരട്ടെ. ലാസ്റ്റ് ബാക്കി തേങ്ങാപ്പാലും ഒഴിച്ച് മല്ലിയില ഇട്ട് സെറ്റാക്കി ഉപ്പ് നോക്കുക. വേണമെങ്കിൽ ഒരു നുള്ള്, ഒരു അടപ്പിൽ ഇച്ചിരി വിനാഗിരിയും കൂടെ ഒഴിക്കുക. ഇത് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും എല്ലാ ബ്രെഡിൻ്റെയൊക്കെ കൂടെ നമുക്ക് കഴിക്കാം. കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കണ്ടാൽ ലുക്കില്ലെങ്കിലും കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഓക്കേ.